ക്ലിപ്പ് കണ്ടിട്ട് കരുതിക്ക് വരാം. സ്കൂൾ വിട്ട് വീട്ടിൽ പോകുന്നതിനിടയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ച് റാഗ് ചെയ്തത്. സ്കൂളിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് വിദ്യാർത്ഥിയോട് സാങ്കല്പികമായി മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു. കുട്ടി വിസമ്മതിച്ചതോടെ മുഖത്തടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. റാഗിങ്ങിന്റെ ഒക്കെ പേരും പറഞ്ഞ് തല്ലാനും ചീത്ത വിളിക്കാനൊക്കെ നടക്കുന്നവന്മാരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു ക്രൂരായിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും അല്ലേ ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി തോന്നുകയെന്ന് പറയുന്നത്. കഷ്ടം എന്ന് പറഞ്ഞാലും പോരാ, പരിതാപകരമാണ് അവസ്ഥ. ചില സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുറെ സീനിയേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമുകൾ ആക്ച്വലി ഉണ്ട്. എല്ലാ സീനിയേഴ്സിനും ഞാൻ കുറ്റമൊന്നും പറയത്തൊന്നുമില്ല, പക്ഷെ ചില ടീമുകൾ ആക്ച്വലി ഉണ്ട്, എന്തോ കൊമ്പത്തെത്തി ഇനി മലമറച്ച ടീമുകളാണ്. ഇനി നമ്മുടെ കൺട്രോളിലാണ് സ്കൂള് അല്ലെങ്കിൽ കോളേജ്, ഇനി നമ്മുടെ താഴെ വരുന്ന ജൂനിയേഴ്സൊക്കെ നമ്മുടെ പരിധിയിലാണ് ആക്ച്വലി നിൽക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കവരെ പേടിപ്പിക്കാൻ, ചീത്ത വിളിക്കാൻ, തെറി പറയാം, പേടിപ്പിച്ചിട്ട് പല കാര്യങ്ങളും അവരെ കൊണ്ട് അനുസരിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് പെരുമാറുന്ന വലിയ ആൾക്കാരെ പോലെ നടക്കുന്ന ഊളകൾ ആക്ച്വലി ഉണ്ട്. പിന്നെ ചില സീനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇങ്ങനെ ഷൈൻ ചെയ്യണം, ഹീറോ ആവണം, കോളേജിൽ സ്കൂളിലൊക്കെ ഹീറോ ആവണം, എന്തൊക്കെയോ കാണിച്ചൊക്കെ കൂട്ടിയിട്ട് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ഇങ്ങനെ തല്ലാനും ചീത്ത വിളിക്കാനും ബ്രെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ട്. വേസ്റ്റാണ്, വെറും വേസ്റ്റ് പരിപാടി. ഇതൊക്കെ വെറുതെ ഹീറോ ആവാൻ വേണ്ടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെറും വേസ്റ്റാണ്. ഞാൻ പറഞ്ഞോട്ടെ, നമ്മളും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന റാഗിങ്ങും പണ്ടാരും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോലെ പാട്ട് പാടാൻ പറയും, ചിലപ്പോൾ ഒന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പറയും, ചിലപ്പോൾ മറ്റേ ബസ്സിൻ്റെ കമ്പി നോക്കി ഒന്ന് പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷെ ഇത് വളരെ മാന്യമായ ഭാഷയും നമ്മൾ പറയും, മനസ്സിലായി? മാന്യമായിട്ട് അല്ലാണ്ട് നമ്മളെ ഭീഷണിയൊക്കെ കൊടുത്ത് ഞാൻ സീനിയറാണോ നീ കേൾക്കണോ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ചെപ്പി അടിച്ച് പൊട്ടിക്കുന്നൊന്നും പറയാറൊന്നുമില്ല. മാന്യമായിട്ട് പറയും. മാന്യമായിട്ട് പറയുന്ന സമയത്ത് ചില പിള്ളേർ അത് വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കും, വളരെ ഫണ്ണായിട്ടൊക്കെ എടുക്കും. അവർ ഈ പറഞ്ഞ പോലെയൊക്കെ അവർ ചെയ്യും, അവരവർ ഫണ്ണായിട്ട് എടുത്തിട്ട് പോവും. ചില ആൾക്കാർ ചെയ്യാറില്ല, അവരൊരു മടുപ്പ് ഒരു നാണമൊക്കെ ആക്ച്വലി കാണിക്കും. അപ്പം നമ്മൾ അവരുടെയും കൂടി മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ശരി പോട്ടെ വേണ്ട ചെയ്യണ്ട വിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തും. അല്ലാണ്ട് അവർ തല്ലി അവൻ്റെ ചെവിടടിച്ച് പൊട്ടിച്ചിട്ട് നീ ചെയ്യട പന്നി എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിലും കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു സ്കൂൾ ഈ ജൂനിയർ സീനിയേഴ്സൊക്കെ ആയിട്ടൊരു ബന്ധം ഇങ്ങനെയല്ലേ ആക്ച്വലി വേണ്ട? അല്ലാണ്ട് കണ്ട ഒരു ശത്രുത തോന്നുന്ന തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടാണോ ഉണ്ടാക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ജൂനിയറായിട്ട്, അതായത് ഫസ്റ്റ് ഇയർ ഞാനൊക്കെ എൻ്റെ കോളേജിൽ കയറുന്ന സമയത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന റാഗിങ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ടോപ്പ് കൈ തരും പെണ്ണിൻ്റെ, എന്നിട്ട് ബസ്സിൻ്റെ ഉള്ളിലായിരിക്കും, കോളേജ് ബസ്സിൻ്റെ ഉള്ളിലായിരിക്കും, ടോപ്പ് തരും, എന്നിട്ട് അതുവരെ പോയിട്ട് അളന്നിട്ട് വരാൻ പറയും. ഞാൻ അളന്നിട്ട് വരും, ഒരു രസമായിട്ട്, എല്ലാവരും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് അതിനൊക്കെ എടുക്കുന്നത്, നമ്മൾ ഫണ്ണായിട്ട് അത് ചെയ്യും, മനസ്സിലായ? അപ്പോൾ അവരും അത് എൻജോയ് ചെയ്യും, ചെയ്യുന്ന നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അവിടെ അത് ചെയ്യാൻ നിരസിച്ച ആളുകളും ആക്ച്വലി ഒരുപാട് പിള്ളേരുണ്ട്, പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതും പറഞ്ഞിട്ട് ആരും അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കാനൊന്നും ആക്ച്വലി നിന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഈ സീനിയേഴ്സ് ജൂനിയേഴ്സൊക്കെ ആയിട്ട് ഒരു ബന്ധമാവും, അവരായിട്ടൊരു കമ്പനി ആവുക. ലൈക്ക് ഞാനൊക്കെ എൻ്റെ സീനിയേഴ്സായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പണ്ട് നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പണ്ട് സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യും. ലൈക്ക് അന്തക്കാലം, ഇപ്പോൾ സിഗരറ്റ് വരുന്നില്ല, ജസ്റ്റ് പറഞ്ഞാണ് അന്നത്തെ ഒരു ഓർമ്മകൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. സീനിയർ ജൂനിയർ അങ്ങനെയൊക്കെ ഒരു ബന്ധം അല്ലേ? നമ്മളിപ്പോൾ ഒരു കോളേജിൽ ചേരുന്ന സമയത്ത് സീനിയേഴ്സിൻ്റെ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മുമ്പോട്ടൊക്കെ ആക്ച്വലി പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെയൊക്കെ ഇവിടെ ഇവരിങ്ങനെ തല്ലാനും ചീത്ത വിളിക്കാനും റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഊളത്തരമൊക്കെ കാണിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ താഴെ വരുന്ന ജൂനിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സീനിയേഴ്സ് ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അവരിതുപോലെയൊക്കെ കാണിച്ചിട്ട് ഇതൊരു പാഠമായിട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ സീനിയേഴ്സ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ജൂനിയേഴ്സിനോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നേ? എല്ലാ സ്ഥാപനങ്ങളും ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോവില്ലേ? ഇവിടെ സ്കൂളുകളെയും കോളേജുകളെയും ആക്ച്വലി കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഇതിൽ കണ്ടത് വെളി വെച്ച് നടന്ന സംഭവമാണെന്ന് തോന്നുന്നു, സ്കൂളിൻ്റെ വെളി വെച്ച് നടന്ന, എനിക്കറിയില്ല, സ്കൂളിൻ്റെ വെളി വെച്ച് നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. എന്ത് ധൈര്യത്തിലാണെന്ന് ഈ പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും പിള്ളേരെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വിടുന്നത്. പാവങ്ങൾ, ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട് പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അതായത് അവരൊരു എന്താ പറയുക, പിള്ളേർ പഠിക്കണം നന്നാവണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലൊക്കെ വെച്ചിട്ട് അവരൊരു വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ പിള്ളേരെ വിടുകയാണ്. ഇത് വിടുന്ന സമയത്ത് അതിൽ പലരും കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്നവരും പൈസ ഇല്ലാതെ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും. ഇവർക്കൊക്കെ ഇങ്ങനെ പല സ്കൂളുകളിലൊക്കെ പോണ സമയത്ത് ഇവന്മാരുടെ തേണ്ടിത്തരത്തിൻ്റെ മുമ്പർത്ത് ഇങ്ങനെ തല്ലും കൊള്ളേണ്ടി വരിക, ചീത്തയും കേൾക്കേണ്ടി വരുന്നൊക്കെ പറയുന്നത് മഹാ കഷ്ടമാണ്. ഇപ്പം കാരണം എത്ര വിഷമം ഉണ്ടാവും എന്നാലും ചോക്കൂ, എന്തോ വിഷമം ഉണ്ടാവും. ഇവർക്ക് പിന്നെ ആ സ്കൂളിൽ പഠിക്കാൻ തോന്നുന്നു, കോളേജിൽ പോയി പഠിക്കാൻ തോന്നുന്നു, ആ ഒരു പേടിയുടെ പുറത്ത് അവരുടെ കരിയറിനെ വരെ ബാധിക്കാൻ സാധ്യതയില്ലേ? ഇതൊക്കെ ചിന്തിക്കണം. കുറച്ചൊക്കെ ഹ്യൂമെയിൻലി ആയിട്ടുള്ളൊരു കൺസേൺ മനുഷ്യന്മാരോട് കാണിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, മുത്തുകളെ മച്ചന്മാരെ പറയാം, ഈ റാഗിങ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഗാങ് ചേർന്ന് പോയിട്ട് രണ്ടുപേരെ ഇട്ടിട്ട് രണ്ടുപേരെ നടുവിലിങ്ങനെ നിർത്തിയിട്ട്
അവരെ ഈ കളിയാക്കുക, ചീത്ത വിളിപ്പിക്കുക, തെറി വിളിക്കുക, അപമാനിക്കുക, ഈ പറയുന്ന പരിപാടിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. വലിയ ഹീറോയിസ് ഒന്നല്ലേ, ഹീറോയിസം തെമ്മാടിത്തരമാണത്. പിന്നെ ചില ആൾക്കാർക്ക് തെമ്മാടിത്തരം കാണിക്കുമ്പോഴും അത് ഹീറോയിസമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കാണിക്കുന്ന കുറേ ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ട്. അതായത് ഈ സിഗരറ്റ് വലിച്ച എന്തോ സംഭവമായി, കഞ്ചാവ് പിടിച്ച സംഭവമായി, കള്ളു കുടിച്ച സംഭവമായി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഈ കാറ്റഗറിയിൽപ്പെട്ട ടീമുകളാണ്. അപ്പം ചില ആൾക്കാർക്ക് നീ എന്ത് തറയാടാന്ന് പറയുമ്പോൾ അതിനെ അഭിമാനമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരെ ഒന്നും നമുക്ക് പറഞ്ഞു നന്നാക്കാനൊന്നും ആക്ച്വലി പറ്റുമൊന്നുമില്ല. പക്ഷേ ഒറ്റ കാര്യം ചിന്തിക്കുക, ഇങ്ങനെ റാഗിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു പയ്യനായിട്ട് തല്ലിയ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക എന്നൊക്കെ പറയുന്നത് പാവം, അതിൽ ആരോ തന്ത്രക്കെന്തോ വിളിക്കുന്നുണ്ട്, കഷ്ടം. ഇതൊക്കെ ചെയ്യുന്നത് ക്രൂവാലിറ്റിയാണ്, ക്രൂവാലിറ്റിയാണ് മക്കളെ, ക്രൂവാലിറ്റിയാണ്. നിങ്ങൾ ഈ തല്ലുകൊള്ളുന്ന പിള്ളേരെ അവർക്ക് വീട്ടുകാരില്ല, അവർക്ക് കുടുംബക്കാരില്ല, ഏട്ടന്മാരില്ല എന്നൊന്നും കരുതരുതേ. അവർക്കൊക്കെ ഇതുണ്ട്, അവരൊക്കെ കയറി ഇടപെട്ടിട്ട് ഓരോന്നൊക്കെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇവിടെ ഒന്നും നിൽക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. പിന്നെ പാവപ്പെട്ടവരൊക്കെ ആയി ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല, ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ നിർത്തി ഉണ്ടാവുള്ളൂ. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം, അവസ്ഥയാണ് ഇവിടുത്തെ, അവസ്ഥയാണ്, അവസ്ഥയാണത്. പല പെൺപിള്ളേർക്കും ഈ പറയുന്ന പോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നേ. റാഗിങ്ങിൻ്റെ പേരിൽ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ റാഗ് ചെയ്യുന്ന അവസ്ഥകളും ആക്ച്വലി ഉണ്ട്. ആണുങ്ങൾ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങൾ ആണുങ്ങളെ റാഗ് ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതിൽ പല ആൾക്കാർ വെളിയിൽ പറയാറില്ല, ചിലതൊന്നും ചിലതൊക്കെ ന്യൂസ് ആവും, ചിലതൊന്നും ന്യൂസ് ആവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാം ഒന്നും ന്യൂസ് ആവാറില്ലല്ലോ, ചിലതൊക്കെ ഇവിടെ ന്യൂസ് ആവും, പേടിച്ചിട്ട് ചിലതൊന്നും ന്യൂസ് ആവില്ല. പലരും പല ട്രോമയിലും പെടുന്നുണ്ട് ഈ റാഗിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട്. പല സ്ഥലത്തുനിന്ന് നടക്കുന്നുണ്ടെന്നേ, റാഗിങ് നടക്കുന്നുണ്ട്. റാഗിങ്ങിൻ്റെ പുറത്ത് തല്ലും ചീത്തവിളിയും തെറിവിളിയും മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും പഠിപ്പ് നിർത്തുന്നുണ്ട്, പലർക്കും പല സ്കൂളുകളും കോളേജുകളും മാറിയിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. പലർക്കും ഈയൊരു എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ പുറത്ത് പിന്നെ പല സ്കൂളുകളിലും പഠിക്കാനുള്ളൊരു ഭയം ഉണ്ടാവുന്നുണ്ട്. അത് ലൈഫ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ ഷീനിയേഴ്സ് ഇറങ്ങിയിരിക്കുന്നു, ഷീനിയേഴ്സാണ്, ഷീനിയേഴ്സ്. എടാ കോപ്പന്മാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയേഴ്സിൻ്റെ മുമ്പിൽ ഒരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. പേടിയല്ല, പേടിയല്ല ഉണ്ടാക്കണ്ടേ, ഭീഷണിപ്പെടുത്തിയിട്ട് ഉണ്ടാക്കണ പേടിയുണ്ടല്ലോ, അത് വെറും നാണംകെട്ട നാറ്റം അടിക്കുന്ന സാധനമാണ്, അതല്ല ഉണ്ടാക്കണ്ടേ. ബഹുമാനം, റെസ്പെക്ട്, അത് ജൂനിയേഴ്സിനും സീനിയേഴ്സിനോട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് അങ്ങനെ പെരുമാറണം. ഇപ്പം ഞാനൊക്കെ തേർഡ് ഇയർ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ പിള്ളേർ, ഞാനിപ്പോൾ സംസാരിക്കണോ എന്നെ മാത്രമാണല്ലോ നിങ്ങൾക്ക് അറിയുന്നത്, എൻ്റെ കൂടെയുള്ള പിള്ളേർ, എൻ്റെ കൂടെ പഠിച്ച, അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച തേർഡ് ഇയേഴ്സ്, ഞങ്ങളെ മിസ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ജൂനിയേഴ്സുണ്ട്. കാരണം നമ്മളത്രയും കമ്പനി ആയിട്ടാണ് അവരോട് ഇടപഴകുന്നതൊക്കെ, നമ്മളോടൊരു ബഹുമാനം പല പിള്ളേർക്കുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ തേർഡ് ഇയേഴ്സ്, ഞങ്ങളുടെ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന തേർഡ് ഇയേഴ്സ് കഴിഞ്ഞ് പോകുന്ന ചേട്ടന്മാർ പോകുന്ന സമയത്ത് നമുക്ക് വിഷമമായിരുന്നു. കാരണം അയ്യോ, അതൊരു ഫീലിംഗ് ആണത്. കാരണം എന്താ, നമ്മൾ അങ്ങനെ ഒരു വൈബാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അങ്ങനെ ഒരു വൈബ് സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഒരു സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം എന്ന് പറയുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാൻ പഠിക്കടാ, എൻജോയ് ചെയ്യാൻ പഠിക്കുക. എന്താണ് കോളേജ് സ്കൂൾ, പഠിപ്പും പണ്ടാരവും പിന്നെ അവിടുത്തെ ഹീറോയിസം എല്ലാം കാണിക്കാം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ പറയുന്ന തെമ്മാടുത്ത് ഉണ്ടല്ലോ, റാങ്കിൻ്റെ പേരും പറഞ്ഞ തല്ലാനും ചീത്ത വിളിക്കാനൊക്കെ നിൽക്കുന്നതല്ല ഹീറോയിസം. നല്ലത് പറയിപ്പിക്കാം നമുക്ക്, നല്ലത് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ലത് ചെയ്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഒരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക്. കഷ്ടം ഉണ്ടാക്കാൻ നിൽക്കുന്ന സീനിയേഴ്സാണെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ഒരുത്തിനും പോയി റാഗ് ചെയ്യാനും പറ്റൂല. അതാണ്, എല്ലാത്തിനും കൂട്ടത്തോടെ നിന്നിട്ടേ ഒലത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പോവില്ല, ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി ഒലത്തുവോ, പിടുക്ക് പറയും. അല്ല സീരിയസ്ലി ഞാൻ പറയണം, ഞാൻ പലപ്പോഴും പല ന്യൂസുകളും ആക്ച്വലി കാണുന്ന സമയത്ത് ഇതിന് മുമ്പ് റാഗിങ് വാർത്തകളൊക്കെ നമ്മുടെ ന്യൂസ് ചാനൽസിലൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ എന്താ, കൂട്ടത്തോട് ചേർന്ന്, കൂട്ടം ചേർന്നൊരു കുട്ടിയെ ആക്രമിച്ചു, കൂട്ടം ചേർന്ന് റാഗിങ്ങിൻ്റെ പുറത്ത് കയറി തല്ലി, അപഹാസ്യം വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു പയ്യനൊരു പയ്യനെ കയറി ചെയ്തു എന്ന് കേട്ടിട്ടില്ല, കാരണം അത് ആൾക്കാർ ചെയ്യാറില്ല, മനസ്സിലായ? അതാണ്, കൂട്ടത്തോടെ ഒലത്താൻ പറ്റൂ. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാ ജൂനിയർ പിള്ളേരെടുത്തു നിന്നും ഇമ്മാരി കാണിക്കലൊന്നും കാണിച്ചുകൊണ്ട് പോകല്ലേ കേട്ടോ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരൊക്കെ തോറ്റിട്ടും തൊപ്പിയിട്ടിട്ടും പിന്നെ പലയിടത്തുനിന്ന് പുറത്താക്കിയിട്ടൊക്കെ ആയിരിക്കും കോളേജിൽ കയറി വരുന്നത്. ചിലപ്പോൾ ആളറിയാണ്ട് കയറിയിട്ട് മേയാൻ വേണ്ടി നിന്നാൽ ചേട അടിച്ച് തിരിച്ചങ്ങോട്ട് കിട്ടും. സീനിയറാണെന്നും ചിലപ്പോൾ ചിലരൊന്നും നോക്കുമൊന്നുമില്ല, കിട്ടിയതും മേടിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും മൂത്രം ഒഴിച്ചിട്ട്. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കോളേജിൽ. പറയാൻ തന്നാ അങ്ങനെ കുറേ പറയേണ്ടി വരും. ഞാൻ ദുബായിലൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാമ്പസിൽ, അവിടെ വേറെ ലെവലായിരുന്നു റാഗിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട്. അവിടെ പിന്നെ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുക്കണമേ ഓർമ്മ വരുള്ളൂ, പിന്നെ അവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് വിളി വരും, ആ കമ്മിയർ കമ്മിയർ എന്ന് പറഞ്ഞിട്ട് കളി നടക്കില്ല അവിടെയൊന്നും.
എന്നാലും പല അവിടെ ദുബായിലാണെങ്കിൽ പല സ്കൂളുകളിലും ചെറിയ രീതിയിലുള്ള റാഗിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിൽ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലൊന്നും പോകത്തൊന്നുമില്ല. പോയവരുണ്ടാവോ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇത്രക്കൊക്കെ പറയാനുള്ളൂ. ശരി.